ഇപ്പം നമ്മൾ പാറമടയിൽ നിന്ന് ഒരു കല്ല് വാങ്ങിയിട്ടാണെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സ്റ്റേബിൾ ആയിരിക്കണം, അയൺ ഫ്രീ ആയിരിക്കണം. പുഴയിലോ കായലിലോ തോടിലോ എവിടെയും പോയിട്ട് അവിടെ കുറെ കല്ലുകൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ വരികയാണെങ്കിൽ ആ കല്ല് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. റോക്സ്, ഓക്കെ, സെറിയ റോക്സ്, ഡ്രാഗൺ സ്റ്റോൺസ്, ലാവാ റോക്സ്. ഹലോ എവരിവൺ, വെൽക്കം ടു ജെറ്റോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താ പറയുക, അക്വോറിയത്തിൻ്റെ ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ അക്വോറിയത്തിൻ്റെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങളിപ്പം ഈ വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്നത് അക്വോറിയത്തിൻ്റെ സ്റ്റോൺസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചുമ്മാ ഒരു അക്വോറിയം ഷോപ്പ് പോയിട്ട് ഒരു സ്റ്റോണൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര റേറ്റൊക്കെ വരുന്നുണ്ട് അല്ലേ. അക്വോറിയത്തിൻ്റെ സ്റ്റോൺസിൽ നമ്മൾ ബ്യൂട്ടിയെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടാനുള്ള സ്റ്റോൺസൊക്കെ ഇടുമ്പോൾ പലതരം കല്ലിന് പല റേറ്റൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്കല്ലെങ്കിൽ പുറത്തു പോയിട്ടില്ലേ ഒരു പാറമടയിലോ അവിടെ എവിടെയും പോയിട്ടൊരു കല്ലെടുത്തിട്ടാ പോലെ. ഇപ്പം നമ്മൾ പാറമടയിൽ നിന്ന് ഒരു കല്ല് വാങ്ങിയിട്ടാണെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു അക്വാറിയത്തിലിടുന്ന ഒരു കല്ല്, അക്വാറിയത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കല്ലെടുത്തിടാൻ പറ്റില്ല. അക്വാറിയത്തിലിടുന്ന കല്ല് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കണം. ഇപ്പം നമുക്ക് അവിടെ നിന്നൊക്കെ നല്ലൊരു കല്ല് കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ല കല്ലെന്ന് ഞാൻ പറയുന്നത് കാണാൻ ഭംഗിയുടെ കാര്യത്തിലല്ല. അക്വാറിയത്തിലിടുന്ന കല്ല് സ്റ്റേബിൾ ആയിരിക്കണം, അയൺ ഫ്രീ ആയിരിക്കണം. അപ്പോൾ അയൺ കൂടുതലായി കഴിഞ്ഞാൽ എന്താ പറയുക, ഫിഷിനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ പാറമടയിൽ നിന്നൊക്കെ എടുക്കുന്ന അധിക കല്ലുകളിലോ അയൺ കൂടുതലായിരിക്കും. ഓക്കെ, പാറമടയിൽ നിന്നുള്ള കല്ലുകൾ യൂസ് ചെയ്യാത്തതാണ് ശരിക്കും നല്ലത്. അല്ല, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വല്ല പുഴയിലോ കായലിലോ തോടിലോ എവിടെയും പോയിട്ട് അവിടെ കുറേ കല്ലുകൾ ഉണ്ടാവല്ലോ, അത് ഓൾറെഡി വെള്ളത്തിലുള്ള കല്ലാണല്ലോ, അപ്പോൾ നമുക്ക് അതും ചൂസ് ചെയ്യാമല്ലോ. ഇപ്പം പുഴയെന്നൊക്കെ ഉള്ള കല്ല് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല കല്ലുകളാണ്. അപ്പോൾ ഓൾറെഡി വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്ന കല്ലുകളാണ്, അതിൻ്റെ അകത്ത് മീനുകളൊക്കെ ഉണ്ട്. ഇപ്പം പുഴ തോടും എന്നൊക്കെ കിട്ടുന്ന കല്ലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കല്ലുകളാണ്, പക്ഷേ അതിൻ്റെ അകത്തും ചില കല്ലുകളൊക്കെ പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും കല്ലെടുക്കുമ്പോൾ സ്റ്റേബിൾ കല്ലാണോ നോക്കണം. ഇപ്പം ചില കല്ലുകളൊക്കെ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ വെള്ളത്തിൻ്റെ പി എച്ച് കൂടാനും വെള്ളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. ലബോറട്ടറിയിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യേണ്ടി, ലബോറട്ടറിയിൽ ചെക്ക് ചെയ്യണം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും ആസിഡ് ടെസ്റ്റ് ചെയ്യാം. സിമ്പിളായിട്ട് ആസിഡ് ടെസ്റ്റ് ചെയ്താൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ആസിഡ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെടുത്ത് വൈറ്റ് വിനാഗർ ഉണ്ടാവല്ലോ, ഇതെല്ലാം വീട്ടിലുണ്ടാവില്ല, വൈറ്റ് വിനാഗറിന്റെ ഒരു ടു ഡ്രോപ്സ് കല്ലിലേക്ക് ഇട്ടിച്ചു കൊടുക്കുക. കല്ലിലേക്ക് ഇട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു പത പോലെ വരികയാണെങ്കിൽ ആ കല്ല് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കല്ലിൽ ഒരുപാട് പ്രശ്നങ്ങൾ, എന്തോ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്. ഈ ഫോം വരാത്ത എല്ലാ കല്ലുകളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം പുഴയിലും ഇതിലും ഒക്കെ കുറെ ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാം. പക്ഷെ അതൊരു വലിയൊരു എക്കോസിസ്റ്റം ആണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയം കാര്യമല്ല. ചെറിയൊരു എക്കോസിസ്റ്റം ആണ് അതിന്റെ, അതൊരു പ്രശ്നം തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന കല്ലും ചൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിനെ കുറിച്ചിട്ട് എന്താ പറയാ നല്ലൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അക്വാറിയം ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ കുറെ കല്ലുകൾ കിട്ടുമല്ലോ അല്ലേ. കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അക്വാറിയം ഷോപ്പ്, പിന്നെ പൈസ ചിലവാണ്. പക്ഷെ അക്വാറിയം ഷോപ്പ് പോയിട്ടും കല്ലുകൾ റേറ്റ് നല്ല റേറ്റാണ്, ഭയങ്കര റേറ്റാണ്. പക്ഷെ എന്നിരുന്നാലും പല ഡിഫറെന്റ് കല്ലുകളുണ്ട്, പല രീതിയിൽ പല ആപ്ലിക്കേഷനിലേക്ക് വേണ്ടിയിട്ട് ഓരോരോ ഡിഫറെന്റ് കല്ലുകളുണ്ട്. എന്താണുള്ളത് നമുക്ക് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് നോക്കാം. പല മെയിനായിട്ടുള്ള കുറച്ച് കല്ലുകൾ, മെയിനായിട്ട് വരുന്ന കല്ലുകൾ റിയൂറോക്സ്, ഓക്കെ, സെറിയ റോക്സ്, ഡ്രാഗൺ സ്റ്റോൺസ്, ലാവാ റോക്സ്, ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന നല്ല നല്ല കല്ലുകൾ. ഓക്കെ, അപ്പം പല കല്ലും പല ടൈപ്പിലാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ കല്ലിന്റെ ഓരോരോ ഇത് പറഞ്ഞു, പക്ഷെ ഇതിനൊക്കെ ഓരോരോ കല്ലിന് ഓരോരോ സ്പെഷ്യാലിറ്റികൾ ഉണ്ട്. അപ്പൊ എന്താണുള്ളത് വൺ ബൈ വൺ ആയിട്ട് അല്ലേ നോക്കാം. ഇപ്പൊ റിയൂറോക്സിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും? റിയൂറോക്സ് എന്ന് ശരിക്കും ഒരു ഗ്രേഷ് വൈറ്റ് കളറാണ്, നാച്ചുറൽ കട്ടാണ്. ഇപ്പൊ നമ്മളൊരു പ്ലാന്റഡ് അക്വാറിയം വെക്കുമ്പോ അതിന്റെ അകത്ത് വെക്കുമ്പോ തന്നെ നല്ലൊരു കളർ, നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അല്ലെ, അല്ലെങ്കിൽ നാച്ചുറൽ കട്ട് കുറച്ച്, നാച്ചുറൽ കട്ട് കുറച്ചും കൂടി രസം ഉണ്ടാകും, നല്ല രസം ഉണ്ടാവും. റിയൂറോക്സ് ശരിക്കും നല്ലൊരു കല്ലാണ്, പക്ഷെ എന്താണ് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും കല്ലിന്. ഓക്കെ, അപ്പൊ അത് വാങ്ങാൻ പോയിട്ട് നല്ല പണി കിട്ടും, റേറ്റ് കൂടും. പക്ഷെ അല്ല, കുഴപ്പമില്ല, നമ്മള് ഭംഗി കൂടും. ആ കുറച്ച് അത്രേ ഉള്ളൂ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, പിന്നെ അങ്ങ് കല്ലൊന്നും ഒന്നും ആയി പോകൂല, ഇടാവുന്നല്ലേ ഉള്ളൂ. അടുത്ത നോക്കാൻ പോകുന്നത് നമ്മള് സീറോക്സ് ആണ്. സീറോക്സിന്റെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനും കുറച്ച് സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ട്. ഏകദേശം കാണുമ്പോൾ റിയൂറോക്സ് പോലെ ഉണ്ടാവും. മറ്റേത് ബ്ലാക്കിഷ് കളർ ആയിരുന്നെങ്കിൽ ബ്ലൂ, ബ്ലൂയിഷ് വൈറ്റ് കളർ ആയിരുന്നത്. ഓക്കെ, പിന്നെ വൈറ്റ് വെയിൻസ് കുറച്ചും കൂടി എടുത്ത് കാണിക്കും. ഓ, അപ്പൊ ഇത് എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു റെഡ് കളർ ലീവ്സും നല്ല ഡാർക്ക് കളർ ലീവ്സിന്റെ കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും. കുറച്ചും കൂടി ഒരു പ്ലാന്റഡ് അക്വാറിയത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു റിയൂറോക്സിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇനിയിപ്പം അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മള് ഡ്രാഗൺ സ്റ്റോൺസുകളാണ്.
ഡ്രാഗൺ സ്റ്റോൺസ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ അതിന്റെ? ഡ്രാഗൺ സ്റ്റോൺസ് ആണ് ശരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കുറെ പേരൊക്കെ യൂസ് ചെയ്ത് കാണുന്നത്. അതിന്റെ മെയിൻ ഗുണം എന്താ വെച്ചാൽ മറ്റുള്ള രണ്ട് കല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറവാണ്. അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, വെയിറ്റ് കുറവാണ്, പിന്നെ അതിന്റെ അകത്ത് ഒരുപാട് ഹോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹോൾസ് കൂടുതലുള്ളപ്പോ ഇപ്പൊ എന്താ പറയാ, നിങ്ങൾക്ക് അറിയാം ഇപ്പം അക്വാറിയത്തിൽ വളർത്തുന്നവർക്ക് അറിയാം ഈ ബാക്ടീരിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ്. അതിന്റെ അകത്ത് ഒരുപാട് ഹോൾസ് ഉണ്ട്, അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബ്രേക്ക് ചെയ്യാനൊക്കെ വളരെ കൈ കൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാവുന്നുള്ളൂ ഡ്രാഗൺ സ്റ്റോൺസ് ഒക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മള് സാൻഡ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിന്റെ മുകളിലൊരു എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു അക്വാസ്കേപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോ കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്കിംഗ് കിട്ടും. പിന്നെ ചെറിയ സ്ക്വയർ പോലത്തെ അക്വാറിയത്തിലേക്കൊക്കെ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും, ഭംഗിയായിട്ട് നമുക്ക് കുറച്ച് ആർട്ട് വർക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഡ്രാഗൺ സ്റ്റോൺ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണ് ഡ്രാഗൺ സ്റ്റോണിന്റെ കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലാവാറോക്സ് ആണ്. ലാവാറോക്സ് ലാവാറോക്സ് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരോട് അധികം പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുമ്പുള്ള മുന്നത്തെ എന്താ പറയാ കാനിസ്റ്റർ ഫിൽറ്റർ ഉണ്ടാക്കുന്ന വീഡിയോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മള് ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ. ഇതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഫൈൻ ഫൈൻ പോർസ് ആയിരിക്കും, ചെറിയ ചെറിയ ഹോൾസ് ആയിരിക്കും. അതിന്റെ അകത്താണ് ഒരുപാട് ബയോ ബാക്ടീരിയസിനും കാര്യങ്ങൾക്കൊക്കെ ഡെവലപ്പ് ആവുന്ന അടിപൊളിയാണ്. അപ്പൊ നമ്മള് അക്വാസ്കേപ്പിലേക്ക് വരുമ്പോ നമ്മള് കുറച്ചും കൂടി വലിയ ലാവാറോക്സ് എടുക്കുക. റെഡ് കളറും ബ്ലാക്ക് കളറുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ശരിക്കും എന്താ പറയാ അക്വാറിയത്തിന്റെ എക്കോസിസ്റ്റത്തിന് കുറച്ചും കൂടി നല്ലത് ഇതാണ് ലാവാറോക്സ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ കല്ലുകളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വെയിറ്റ് കുറവും ലാവാറോക്സിനാണ്. ഇതിന്റെ വെയിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ എംഎം ഉള്ള ക്ലാസ് ആണെങ്കിലും ഒന്ന് തട്ടിയാലോ പൊട്ടിയാലോ ഒന്നും പൊട്ടി പോകാൻ ചാൻസ് വളരെ. പിന്നെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ അതിന്റെ കളറിന്റെ എങ്ങനെയായിരുന്നു? റെഡും കളർ വരുന്നത് റെഡിഷ് ബ്ലാക്ക് ആണ്, പിന്നെ ബ്ലാക്ക് കളറും വരുന്നുണ്ട്. പിന്നെ അത് നോക്കിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളെ അക്വറി ഏതാണ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത്രയും കല്ലുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പുഴയെ നായാലും എടുത്താലും ഇതായാലും നിങ്ങളുടെ അക്വറിയം ഭംഗിയായിരിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അറ്റ്ലാസ്റ്റ് നമ്മുടെ അക്വറിയം ഭംഗിയായിരിക്കും. പൈസ കൊടുത്ത് ഇത് വാങ്ങണം നിർബന്ധമൊന്നുമില്ല. നിർബന്ധമൊന്നും നിങ്ങൾക്ക് പുഴയെന്ന് അവിടെ നിന്നൊക്കെ കിട്ടുന്ന കല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഒക്കെ നമ്മൾ അക്വറിയത്തിന് ഭംഗി കൂട്ടാനാണല്ലോ ചെയ്യുന്നില്ല. ഇപ്പൊ വില കൂടിയ സാധനം വെക്കണം, വില കുറഞ്ഞ സാധനം വെക്കണം ഒന്നുമില്ല. അക്വറിയം ഭംഗിയായിരിക്കും, അത്രേ ഉള്ളൂ. ചില വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കിട്ടും, അങ്ങനെയും കിട്ടും. വെള്ളം തട്ടി പോകുന്ന ഓരോരോ റോക്കുകളും ഈ ഇത് നോക്കണം, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഫിഷിനൊന്നും സംഭവിക്കരുതല്ലോ. നമ്മള് പറഞ്ഞത് എക്കോ സിസ്റ്റം വളരെ കുറവാണ്, നമ്മൾ ചെറുതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം. അത്രയും വലിയൊരു സംഭവത്തിലൊന്നും അല്ല കൊണ്ടിടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഫിഷിന് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യരുത്. വെറുതെ വാങ്ങിയിട്ട് ചത്തു പോകുന്നതിലും നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ചെറിയ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് റോക്കിന്റെ കാര്യങ്ങളൊക്കെ. ഇത്രയും റോക്സ് ആണ് നമ്മളുള്ള, ഇനി ഉണ്ടാവാം കുറച്ചുകൂടെ പല രീതിയിലും. മെയിനായിട്ട് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നതും മെയിനായിട്ട് കുറച്ചും കൂടി അക്വാറിയത്തിന് ബ്യൂട്ടി കൂട്ടുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ ഒരു അക്വാറിയം ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചുമ്മാ ഒന്ന് പോയിട്ട് റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചു ഏതാണോ അഫോർഡബിൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇത് പ്ലാന്റഡ് അക്വാറിയം ആണോ അല്ലെങ്കിൽ സാധാ മോൺസ്റ്റർ ഫിഷിന് എടുത്താക്കുന്ന നോൺ പ്ലാന്റഡ് അക്വാറിയം ആണോ. മോൺസ്റ്റർ ഫിഷിന് ഞാൻ ഒരിക്കലും കല്ലിടേണ്ട ആവശ്യമില്ല, ശരിയാണ്, അടിച്ചു തെറിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ കൊറിയത്തിന്റെ കല്ലിന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത കാര്യങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോ അതുവരെ ഇറ്റ്സ് മീ ജിഷ്ണു, ഇറ്റ്സ് മീ ജിഷ്ണു സൈനിങ് ഔട്ട്.